ചരിത്ര പ്രസിദ്ധമായ കൊല്ലംകോട് തൂക്ക മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന് ദേവിയെ ആനയിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം കൊല്ലംകോടിൽ നിന്ന് കെ പി സുരേഷ് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കെ പി, തത്സമയ വിവരങ്ങൾ കാഴ്ചകളിലേക്ക്. രോഹിണി പറഞ്ഞ പോലെ തന്നെ അമ്മേശ്വരണം, ദേവീശ്വരണം, ലക്ഷ്മീശ്വരണം, ഭദ്രേശ്വരണം, ചരിത്രപ്രസിദ്ധമായ ഈ തൂക്കത്തിൻ്റെ എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂലസ്ഥാനത്തു നിന്നും രണ്ടാമത്തെ സ്ഥാനത്തേക്കുള്ള എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കൊല്ലംകോട് ദേവിയുടെ തൂക്ക മഹോത്സവത്തിൻ്റെ ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദേവിയുടെ ജന്മദിനമായ മീനഭരണി നാളിലാണ് ഈ തൂക്ക മഹോത്സവം നടക്കുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ, ഒരു കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ കൊല്ലംകോട് എന്നുള്ള ഈ തീരദേശം, ഈ തീരദേശത്തിൻ്റെ ദേശീയ ഉത്സവം, ഈ തീരദേശത്തിൻ്റെ ദേശീയ ഉത്സവം മാത്രമല്ല മലയാളികളുടെ, തമിഴ്നാട്ടുകാരുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇതിനായി വട്ടവിള ക്ഷേത്രത്തിൽ നിന്നും ദേവി വെങ്കഞ്ഞി മടപ്പൂരിയിലേക്ക് എഴുന്നള്ളുകയാണ്. ഈ വട്ടവിള ദേവീക്ഷേത്രമാണ് ഇതിൻ്റെ മൂലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. മൂലസ്ഥാനമായ ഈ വട്ടവിള ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഇപ്പോൾ വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കുന്നത്. വട്ടവിള മടപ്പുരിയിൽ പത്താം ഉദയത്തിന് നിരവധി ഭക്തജനങ്ങളാണ് ദേവിക്ക് പൊങ്കാല നൈവേദ്യം ഏർപ്പിക്കരുത്തുക. അന്ന് ദേവിക്ക് ലക്ഷാർച്ചനയും നടക്കുന്നുണ്ട്. ഒപ്പം 12 വർഷത്തിലൊരിക്കലാണ് കൊല്ലംകോട് കാളിയുട്ടു നടക്കുന്നത്. വട്ടവിള മടപ്പുരയ്ക്കടുത്തുള്ള കരിവട്ടം വയലിൽ താൽക്കാലിക മുടിപ്പുര നിർമ്മിച്ചാണ് ഈ കാളിയുട്ട് മഹോത്സവം നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ദേവിയുടെ ജന്മദിനമായ മീനഭരണി നാളിൽ നടക്കുന്ന ഈ കൊല്ലംകോട് തൂക്ക മഹോത്സവത്തിൽ ദേവിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് രണ്ടാമത്തെ മടപ്പുരയായ വെങ്കഞ്ഞി ദേവീക്ഷേത്രത്തിലേക്ക് ഈ എഴുന്നള്ളിപ്പ് എത്തിച്ചേരും. അവിടെ വെച്ച് തൃക്കൊടിയേറ്റ് ദേവിയെ അവിടെ കുടിയിരുത്തിയ ശേഷം തൃക്കൊടിയേറ്റ് നടക്കും. ഈ തൃക്കൊടിയേറ്റത്തോടെയാണ് ചരിത്രപ്രസിദ്ധമായ, പാരമ്പര്യ തനിമയുള്ള, പ്രൗഢഗംഭീരമായ ഈ കൊല്ലംകോട് തൂക്കത്തിന് ഔദ്യോഗികമായിട്ട് തന്നെ തുടക്കമാകുന്നത്. പിന്നീട് 10 നാൾ ഇവിടെ ആചാരപ്പെരുമയുടെ ഒരു മഹോത്സവം തന്നെയാണ്. ഇന്ന് വൈകിട്ടോടെ അല്പസമയത്തോടെ തന്നെ തൃക്കൊടിയൂറ്റ് നടക്കുന്നതോടുകൂടി തന്നെയാണ് ഈ ആചാരപ്പെരുമയുടെ പ്രൗഢഗംഭീരമായ ഈ മഹോത്സവത്തിന് തുടക്കമാകുന്നത്. പിന്നീട് 10 ദിവസം, ഇനിയുള്ള 10 ദിവസം ഇവിടെ ഈ രണ്ട് ദേവിമാരുടെയും ഇവിടെ കുരുത്തുകയാണ്. ഭദ്രയും ഭദ്രയുമാണ് ഇവിടുത്തെ ദേവിമാർ. ഈ പ്രേക്ഷക ലക്ഷ്യങ്ങൾ കാണുന്നത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇത് സന്താന ലബ്ധിക്കായാണ് ഈ മഹോത്സവം നടക്കുന്നത്. ഈ തൂക്കം നടക്കുന്നത് ഈ ഒരു ദേവിക്ക് പ്രാർത്ഥനയോടെ, സന്താന ലബ്ധിക്കായുള്ള പ്രാർത്ഥന. പിന്നീട് അടുത്ത വർഷത്തോടുകൂടി ഈ ദേവിക്ക് ഈ കുഞ്ഞിനെ തൂക്ക സമർപ്പണം, ആ ഒരു പ്രാർത്ഥനാ ഫലമായി സിദ്ധിച്ച ഈ കുഞ്ഞിനെ ദേവിക്ക് സമർപ്പിക്കുന്നു, ദേവിയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇതിനൊരു വിശ്വാസ പെരുമയുള്ളത്. 30 ദിവസം മുതൽ 90 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്ക ചടങ്ങിന് വിധേയമാക്കുന്നത്. 90 ദിവസം കഴിഞ്ഞാൽ 91 ദിവസം മുതലുള്ള കുഞ്ഞുങ്ങളെ ദേവിയുടെ തിരുനടയിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. ഇതിന് രണ്ടിനും ഒരേ ഫലസിദ്ധിയാണ് എന്നാണ് വിശ്വാസ പെരുമയുള്ളത്. ഈ വിശ്വാസ പെരുമയിലേക്ക് ആയിരങ്ങളാണ് ദേശ തമിഴ്നാട്ടിലെ തിരുനെൽവേലി അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം വഴിയുള്ള ഭക്തലക്ഷ്യങ്ങൾ, ഭക്തസഹസ്രങ്ങൾ ഈ ചടങ്ങിന് എല്ലാ വർഷവും എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം. അമ്മയോട് പ്രാർത്ഥിച്ചാൽ, ഭദ്രയോട് പ്രാർത്ഥിച്ചാൽ, രുദ്രയോട് പ്രാർത്ഥിച്ചാൽ സന്താന ലബ്ധി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നീട് ഈ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായി, സന്താനങ്ങളുടെ ഉന്നതത്തിനായി, ഈ സന്താനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്കുമായി ദേവിക്ക് പ്രാർത്ഥനയോടെ ലക്ഷ്യങ്ങൾ എത്തുന്നു. ദേവിക്ക് പ്രാർത്ഥന അർപ്പിക്കാൻ ഭക്ത ലക്ഷ്യങ്ങൾ എത്തുന്നു. അതിനെയാണ് ഈ മഹോത്സവത്തിൻ്റെ, ഈ ദേശത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കെവിടെയും ഇത്തരത്തിലുള്ളൊരു ആചാരം കാണാൻ സാധിക്കുന്നില്ല. ഓരോ ക്ഷേത്രത്തിനും ഓരോ നാടിനും വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട്, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അനുഷ്ഠാന പെരുമയാണ് ഈ കൊല്ലംകോട് തൂക്ക മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ദേവിയുടെ ജന്മദിനമായ മീനഭരണി നാളിലാണ് ഈ തൂക്ക മഹോത്സവം നടക്കുന്നത്. ഈ തൂക്ക മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് ഈ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തൃക്കൊടിയേറ്റത്തോടുകൂടി അതിന് തുടക്കമാവുന്നത്. 10 ദിവസം ഈ തൃക്കൊടിയേറ്റത്തിൻ്റെ, തൃക്കടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മളിപ്പോ ഇതിന്റെ ട്രഷററായ ശ്രീ ശ്രീനിവാസൻ തമ്പി തത്സമയം ചേരുകയാണ്. എല്ലാ വർഷവും മീനഭരണി നാളിലാണ് നമ്മുടെ കൊല്ലങ്കോട് ക്ഷേത്രത്തിലെ തൂക്ക മഹോത്സവം. തൂക്ക മഹോത്സവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ, കൊച്ചു കുട്ടികളുടെ തൂക്കമാണ് അത്. നമ്മൾ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ അവർ നേരുന്ന ഒരു നേർച്ചയാണ്. അങ്ങനെ കുഞ്ഞുണ്ടാകുകയും അവർ നേർച്ച അവിടെ നടത്തുകയും ചെയ്യും. ഇത് പണ്ട് കാലം മുതലേ അനുഭവമാണ്, അനുഭവസ്ഥരാണ്. ഇന്ന് നമ്മുടെ കൊല്ലങ്കോട്ട് അമ്മയുടെ എഴുന്നള്ളത്താണ്. പഴയ മുടുപ്പര, അതായത് മൂലക്ഷേത്രത്തിൽ നിന്നും നമ്മൾ വെങ്കഞ്ഞി തൂക്കമുടുപ്പരയിലോട്ട് എഴുന്നള്ളുകയാണ്. വളരെ ഗംഭീരമായ ആഘോഷത്തോടു കൂടിയാണ് നടത്തുന്നത്. ഇതിലെ സെക്യൂരിറ്റിയായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റും നമ്മുടെ RSSകാരും NSSഉം എല്ലാ സംഘടനകളും നമ്മളോടൊപ്പം ഇതിന് സംഘടിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ നല്ലൊരു സഹകരണമാണ് നമ്മളോട് കാഴ്ചവെക്കുന്നത്. നമ്മുടെ തമിഴ്നാട് പോലീസ്, കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ, അവരും അതുപോലെ തന്നെ നമ്മളോട് നല്ല സഹകരണമാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഈ ഇന്ന് ഒന്നാം ഉത്സവമാണ്. 10-ാം തീയതി, ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മുടെ മഹത്തായ, നമ്മളെ ലോകപ്രസിദ്ധമായ തൂക്ക മഹോത്സവം നടക്കുന്നത്. 1500 പുറത്ത് തൂക്കം കാണുമെന്നാണ് വിശ്വാസം. ഏകദേശം 1300 ആയി 1500 പുറത്ത് പോകുമെന്നാണ് നമ്മുടെ അനുമാനം. ഒരുപടി ഇവിടെ പറഞ്ഞത് പോലെ തന്നെ ഇതിനകം 1200 തൂക്കങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി 2-3 ദിവസം കൂടി ഈ തൂക്കത്തിന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ 1500-ൽ അധികം പേർ ഈ തൂക്കത്തിൽ പ്രാർത്ഥനയായി കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമെന്ന് തന്നെയാണ് സംഘാടകർ. ഇപ്പോൾ കമ്മിറ്റി മെമ്പറായ ശ്രീ സജികുമാർ നമ്മുടെ ശരിയാണ് സവിശേഷത എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊല്ലങ്കോട് ഏറ്റവും, അതായത് നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൂക്കം നടക്കുന്ന സ്ഥലമാണ്. നമുക്ക് 2 ക്ഷേത്രങ്ങളാണുള്ളത്, ഒരു ഉത്സവക്ഷേത്രവും ഒരു മൂലക്ഷേത്രവും ഉണ്ട്. ഈ നമ്മുടെ ഉത്സവക്ഷേത്രത്തിലാണ് സാധാരണ എല്ലാ വർഷവും തൂക്കം നടക്കാറുള്ളത്. തൂക്കത്തിന് മുന്നോടിയായി 10 ദിവസത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ നമ്മുടെ ആ പ്രോഗ്രാം അവിടെ തുടങ്ങി, ഗണപതി യോഗത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഉത്സവക്ഷേത്രത്തിലേക്ക് എത്തി. ഇന്ന് വൈകുന്നേരം നമ്മൾ കൊടി തൃക്കൊടിയേറ്റ് നടത്താറുണ്ട്. അതിനുള്ള കൊടി പരവലം പ്രിപ്പയർ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. 9 മണിക്ക് നമ്മൾ ദേവി പുറത്തോട്ട് എഴുന്നള്ളി നമ്മൾ അവിടെ പരിസര പ്രദേശങ്ങളിലെല്ലാം പോയിട്ട് 1 മണിയോടുകൂടെ തിരിച്ചെത്തുകയാണുണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും 3 മണിക്ക് നമ്മൾ ആ മൂലക്ഷേത്രത്തിലേക്ക് ഇന്ന് എഴുന്നള്ളി വെങ്കഞ്ഞിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകദേശം 7:30 അവിടെ എത്തുകയും നമ്മുടെ തൂക്ക മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം അവിടെ വെച്ച് നടത്തുകയും ചെയ്യും. ഇവിടെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം 7:30 കൂടിയാണ് ഈ മൂലക്ഷേത്രമായ വട്ടവളിയിൽ നിന്നും വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്ക് ഈ എഴുന്നള്ളത്ത് എത്തിച്ചേരുക. എഴുന്നള്ളത്ത് എത്തിച്ചേർന്ന് ഈ ദേവിയെ വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്ക് 2-ാമത്തെ പുതിയ മടപ്പുരയിലേക്ക് കുടിയിരുത്തുന്നതോടുകൂടി ഈ ഭക്തിസാന്ദ്രമായ ഈ മഹോത്സവത്തിന് തുടക്കമാകും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അനവധി ആളുകളാണ്, 10,000-ക്കണക്കിന് ഭക്തരാണ് ഈ എഴുന്നള്ളപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് എഴുന്നള്ളിപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂലക്ഷേത്രമായ വട്ടവളിയിൽ നിന്നാണ് ഈ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്കാണ് ഈ എഴുന്നള്ളിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കടിയേറ്റത്തോടുകൂടി വെങ്കഞ്ഞി മടപ്പുരയിൽ കുടിയിരുത്തുന്നതോടുകൂടി, ദേവിയെ കുടിയിരുത്തുന്നതോടുകൂടി 10 നാൾ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിനാണ് തുടക്കമാകുന്നത്. 3-ാം ഉത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, 3-ാം ഉത്സവത്തിനാണ് ഈ തൂക്കക്കാരുടെ വൈദ്യ പരിശോധന നടക്കുക. അന്ന് വൈകിട്ട് മുതൽ കാപ്പ് കെട്ടി പട്ടും കച്ചയും എടുത്ത് വ്രതാനുഷ്ഠാനങ്ങളുടെ തൂക്കക്കാർ ഇവിടെ താമസിക്കും. പിന്നീട് എല്ലാ വ്രതാനുഷ്ഠാനങ്ങളുടെ വ്രത കൃത്യതയോടുകൂടി, ആ ഒരു പരിശുദ്ധിയോടുകൂടി ഈ തൂക്കക്കാർ ഈ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കാപ്പ് കെട്ടി പട്ടും കച്ചയും എടുത്ത് ഇതിൻ്റെ ഭാഗമാകും. 10-ാം നാളാണ് ചരിത്ര പ്രസിദ്ധമായ തൂക്കം നടക്കുക. രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത്, ഈ 4-ാം ദിവസം തൊട്ടാണ് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്തുണ്ടാവുക. തൂക്കക്കാരുടെ നമസ്കാരം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. 9-ാം ദിവസത്തിൽ അന്ന് വണ്ടിയോട്ടം നടക്കും. ഈ വണ്ടിയോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കുഞ്ഞുങ്ങളെ തൂക്കാനായിട്ടുള്ള തൂക്ക വില്ല് പണികഴിപ്പിച്ച ശില്പികൾ ഈ വില്ലിൽ തൂങ്ങുന്ന ഒരു ചടങ്ങാണ്
ഒമ്പതാം ദിവസം നടക്കുക. അതായത് ഈ തൂക്ക മഹോത്സവത്തിന്റെ ഒരു റിഹേഴ്സൽ എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം ഇതിന്റെ ബലപരിശോധന, ഇതിന്റെ സാങ്കേതിക പരിശോധന, ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇതൊരു ഒരു ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗം കൂടിയാണ്. അതേസമയം തന്നെ ഒരു സാങ്കേതിക പരിശോധനയും ഇതിന്റെ ഭാഗമായി നടക്കും. ഈ തൂക്ക വില്ല് പണികഴിപ്പിച്ച ശില്പികളാണ് വില്ലിൽ തൂങ്ങുക. പിന്നീടാണ് ഈ പിള്ളത്തൂക്കം നടക്കുക. ഈ പിള്ളത്തൂക്കമാണ് പത്താം ദിവസം നടക്കുക. ഇപ്പോൾ ഈ എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഇളമ്പാലമുക്ക് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രധാനമായ ഇറക്കി എഴുന്നള്ളിപ്പ് ഉണ്ടാകും. ഇതിനകം രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഇറക്കി എഴുന്നള്ളിപ്പ് നടന്നു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ഇളമ്പാലമുക്ക് മഹാദേവ ക്ഷേത്രത്തിലെ ഇറക്കി എഴുന്നള്ളിപ്പ്. ഏറ്റവും വലിയ സവിശേഷത ദേവിമാരുടെ ഈ ഭദ്ര രുദ്ര തുടങ്ങിയ രണ്ട് ദേവിമാരുടെ അച്ഛൻ സ്ഥാനമാണ് ഇളമ്പാലമുക്ക് മഹാദേവനുള്ളത്. 30 ദിവസം മുതൽ 90 ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്കച്ചടങ്ങിന് പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ